കോടികളുടെ ക്രമക്കേട് നടത്തിയ ബി എസ് എൻ എൽ സഹകരണ സംഘം തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ചിന്റെ മെല്ലപ്പൊക്ക്. തട്ടിപ്പുകാരുടെ സ്വത്തുക്കൾ കണ്ടെത്താൻ ബർഡ്സ് നിയമപ്രകാരം ഉത്തരവിറങ്ങിയിട്ടും മുഖ്യപ്രതികളുടെ ബെനാമി സമ്പാദ്യം കണ്ടെത്താൻ വേണ്ടത്ര ശ്രമങ്ങളില്ല. ഡയറക്ടർ അന്വേഷണം ബോർഡ് അംഗങ്ങളിൽ മാത്രമായി ഒതുങ്ങിയെന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത്. 216 കോടിയുടെ തട്ടിപ്പാണ് ബി എസ് എൻ എൽ സഹകരണ സംഘം വഴി നടന്നതെന്നാണ് ഇതേവരെയുള്ള കണ്ടെത്തൽ. ഇപ്പോഴും പരാതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടും. തട്ടിപ്പ് കേസിൽ ഇതേവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് സഹകരണ സംഘം ഭാരവാഹികളായ 5 പേർ മാത്രം. മുഖ്യപ്രതികളായ സംഘം പ്രസിഡന്റ് ഗോപിനാഥ്, സെക്രട്ടറി പ്രദീപ് കുമാർ, ക്ലർക്ക് രാജീവ് എന്നിവരുടെ പേരുള്ള സ്വത്തുക്കളിൽ ചിലത് മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിക്ഷേപകർ മുന്നിട്ടിറങ്ങിയാണ് പല സ്വത്തുക്കളെയും കുറിച്ചും വിവരം ശേഖരിച്ചത്. പക്ഷേ തട്ടിപ്പ് നടത്തിയ പണം മുഖ്യപ്രതികൾ ബന്ധുക്കളുടെയും ബിനാമികളുടെയും പേരിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. സംഘം തകർച്ചയിലായപ്പോൾ ചില സ്വത്തുക്കൾ വിൽക്കുകയും ചെയ്തു. ഗോപിനാഥിന്റെ പേരുള്ള സ്വത്തുക്കൾ ബന്ധുക്കളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബഡ്സ് നിയമപ്രകാരം എല്ലാ സ്വത്തുക്കളും കണ്ടെത്തണം. പക്ഷേ ബിനാമി ഇടപാടുകളിലേക്കോ ഇവരുടെ അറസ്റ്റിലേക്കോ ക്രൈംബ്രാഞ്ച് നീങ്ങുന്നില്ലെന്നാണ് നിക്ഷേപകരുടെ ആക്ഷേപം. ഇവരിലേക്ക് അന്വേഷണം നൽകാത്തതിൽ ഞങ്ങൾക്കൊരു ആശങ്കയുണ്ട്. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ഇന്ന് അന്വേഷിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഞങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ കിട്ടുന്നില്ല എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞങ്ങൾ ഇടപെട്ടു. മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഞങ്ങളിത് വിവരം ധരിപ്പിച്ചതിൻ്റെ പേരിൽ ധാരാളം ഓഫീസേഴ്സിന് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഞങ്ങളുടെ ഈ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ, അതായത് ഈ 216 അറ്റാച്ച് ചെയ്ത സ്വത്തുക്കളുടെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ്, അവരെയാണ് ഇനി അന്വേഷണം അവരിലേക്കാണ് പോകുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള പൈസ തിരിച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ നിക്ഷേപകർക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ബഡ്സ് നിയമപ്രകാരം പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടെത്തി ലേലം ചെയ്തിരുന്നെങ്കിൽ പ്രതികൾക്ക് നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ടാകും. ഈ കാലതാമസം ഒഴിവാക്കണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. ഒരു സഹകരണ സംഘം തട്ടിപ്പിൽ ആദ്യമായാണ് ബഡ്സ് നിയമപ്രകാരം സ്വത്തു കണ്ടെത്താനായി സർക്കാർ ഉത്തരവിറക്കുന്നത്. ക്രൈംബ്രാഞ്ചിലെ സാമ്പത്തിക കുറ്റാന്വേഷണ സംഘത്തിലെ DYSP സജാദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.